Introducing Dazzler Chic and Cute Nail Polish. Available in 63 shades. Dazzler Chic and Cute Nail Polish at 60 rupees only. സാറിൻ്റെ പുതിയ സിനിമയിൽ ഇപ്പോൾ ഇതേ മോഹൻലാലും മമ്മൂട്ടി രണ്ടുപേരും ഡബ് ചെയ്തിരിക്കുന്നു അല്ല ആ ഒരു അതിൻ്റെ പുറകിലെ രഹസ്യം ഇത്രയും സുപ്രീം കോടതി വിധി വാങ്ങി വിലക്കുകളൊക്കെ മറികടന്ന സാർ ഇവിടെ എത്തി ഇതെങ്ങനെ സാർ ഇതെങ്ങനെ നോക്കിക്കാണുന്നത് അവരുടെ ആ ഡബ് ചെയ്യുന്ന ആ ഒരു അനുഭവം അല്ല മലയാളത്തിലെ ഈ താരങ്ങളൊന്നും അവരൊക്കെ സ്നേഹസമ്പന്നരും ബഹുമാനരും ഒക്കെ തന്നെയല്ലേ അവർക്കൊക്കെ അറിയില്ലേ അവരൊക്കെ അങ്ങനെ ഇപ്പോൾ മോഹൻലാലിനെ വെച്ചിട്ട് ഒരു സിനിമ ഞാൻ ചെയ്യുന്നുണ്ട് മമ്മൂക്കെ വെച്ചിട്ട് എനിക്കൊരു സിനിമ ചെയ്യണമെന്നുണ്ട് അതൊക്കെ ഇപ്പോഴും പ്ലാനിങ്ങും ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെയൊന്നും ഇപ്പം ഞാൻ ഇവരോട് പറഞ്ഞപ്പോൾ ഇവർ തീർച്ചയായിട്ടും 100% അത് ഒരു ഇതിൻ്റെ പ്രൊഡ്യൂസറോ ആരും അറിഞ്ഞിട്ടില്ല എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കാരണം ഇതിൻ്റെ ഇതൊരു സീരീസ് സബ്ജക്റ്റാണ് 19th century പറയുന്ന ആ സിനിമ ഇപ്പോൾ കാണുന്നവർക്കറിയാം അത് ഒരു ആക്ഷൻ പാക്കഡായ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇത്രയും ആക്ഷൻ പാക്കഡായ ഒരു ചരിത്രം പറയുന്ന തീക്ഷ്ണമായ ആ കാലഘട്ടത്തെ വളരെ വിമർശനാത്മകമായ ഒരു 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 കാലഘട്ടത്തിൻ്റെ ചരിത്രമാണത് ഈ പറയുന്നത് അപ്പോൾ അത്തരം ഒരു ചരിത്രം പറയുമ്പോൾ ചരിത്രകാരന്മാരാൽ അവഗണിക്കപ്പെട്ട വേലായുധ പണിക്കരെ ലാലിനെ മോഹൻലാലിനെ കണക്കുള്ള ഒരു വലിയ താരം പറയണോ അദ്ദേഹത്തെ പറ്റി എന്നൊരു ആഗ്രഹം തോന്നി പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നോട് മെസ്സേജ് അയച്ചു ഐ ആം റെഡി ഞാൻ എപ്പോഴെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു മമ്മൂക്കയ്ക്ക് ഞാൻ അയച്ചു മമ്മൂക്ക ഇതാണ് സംഭവം മമ്മൂക്ക പറഞ്ഞു ഞാൻ പറഞ്ഞാൽ മതി എന്ത് പറയണമെന്ന് ഇങ്ങോട്ട് അയച്ചേക്കും ഞാൻ ഇന്നിടത്തുണ്ട് ചെയ്തു തരാം ഒരു ഒരു രീതിയിലുള്ള ഒരു ഹെസിറ്റേഷൻ അവരുടെ ഭാഗത്തു നിന്ന് വന്നില്ല ഞാനിതൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷമാണ് ഗോകുലം ഗോപാൽ എന്ന് പറഞ്ഞതിൻ്റെ പ്രൊഡ്യൂസർ പോലും അറിയുന്നത് ഇവർ ചെയ്യുന്നു പുള്ളിക്ക് എക്സൈറ്റ്മെൻ്റ് ആയിപ്പോയി ഇത് ചെയ്യുമോ എന്നുള്ളത് അപ്പം അത്തരം അത് കണക്ക് തന്നെ എൻ്റെ സുഹൃത്തുക്കളായ ഞാൻ പറഞ്ഞല്ലോ ഈ അടുത്ത ദിവസം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ രാജസേനൻ്റെ ഒരു പുതിയ പടത്തിൻ്റെ പൂജയ്ക്ക് വിളക്കെത്തിക്കാൻ എന്നെ രാജസേനൻ വിളിച്ചിരുന്നു ഞാനവിടെ ചെല്ലുമ്പോൾ നമ്മുടെ സിദ്ദീഖുണ്ട് അങ്ങനെ പഴയ ആൾക്കാർ കുറച്ച് പേരുണ്ട് ഡയറക്ടർ സിദ്ദീഖ് അപ്പോൾ എൻ്റെ പരസ്പരം കണ്ടപ്പോൾ ഉള്ള ഒരു സ്നേഹമുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ ഉള്ളൂ നമുക്ക് മിച്ചം അന്ന് സിദ്ദീഖ് പറഞ്ഞ വാക്കുകളൊക്കെ എനിക്ക് അന്ന് ഫീൽ ചെയ്തു ഇത്രയും സമയമെടുത്തു അങ്ങനെയൊക്കെ തിരിച്ച് ഈ സഹോദരങ്ങൾ തമ്മിൽ സ്നേഹിക്കപ്പെടാൻ എന്നുള്ള ഒരു സംഭവം ഉണ്ടായി സിദ്ദീഖ് പറഞ്ഞത് ഈ ഞങ്ങളൊക്കെ ഒരുമിച്ച് സഞ്ചരിച്ചവരാണ് ഞാനൊരു കഥ ഉണ്ടാക്കിയാൽ വിനയൻ്റെ അടുത്ത് പറയും വിനയനൊരു കഥ ഉണ്ടാക്കിയാൽ എൻ്റെ അടുത്ത് പറയും മനസ്സിലായോ ആ ഒരു സമയത്തെപ്പറ്റി സിദ്ദീഖ് പറഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര ഫീൽ ചെയ്തു അതിനിടയ്ക്കൊരു വലിയ വിള്ളലുണ്ടായി അത് ചില കുത്തിത്തിരിപ്പുള്ള ചില കക്ഷികൾ നമ്മുടെ ഇടയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ചിലപ്പോൾ സംഭവിക്കാം അങ്ങനെ ഉണ്ടായിപ്പോയതായിരിക്കാം അല്ലെ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കാം അതൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇപ്പം പുതിയ ജനറേഷൻ്റെ ഒരു വലിയ വേലിയേറ്റമല്ലേ അപ്പോൾ എനിക്ക് പറയാനുള്ളത് പഴയ ജനറേഷനിലെ ഈ പറയുന്ന സംവിധായകരും ഫിലിം മേക്കേഴ്സും അത് കണക്കുള്ള മറ്റു സാങ്കേതിക പ്രവർത്തകരുമൊക്കെ ചേർന്ന് നിൽക്കണം ചേർത്ത് നിർത്തണം എല്ലാവരെയും എന്നുള്ള അഭിപ്രായക്കാരനാണ് എനിക്കുള്ളത് ഇൻട്രൊഡ്യൂസിംഗ് ഡാസ്ലർ ഷീക്ക് ആൻഡ് ക്യൂട്ട് നെയിൽ പോളിഷ് അവൈലബിൾ ഇൻ 63 ഷേഡ്സ് ഡാസ്ലർ ഷീക്ക് ആൻഡ് ക്യൂട്ട് നെയിൽ പോളിഷ് ആറ്റ് 60 rupees only